സഭയുടെ ഇരിപ്പിടം വളരെ കൃത്യതയോടെയാണ് ഒരുക്കിയിട്ടുള്ളത്. താഴെ തട്ടിൽ എം എൽ എമാർ, അവരുടെ ഇരിപ്പിടത്തിൽ നിന്നും ഒരു ചെറിയ ഉയരത്തിലുള്ളതാണ് ഡയസ്. ഈ ഡയസിലാണ് ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഇരിപ്പിടം ഒരുക്കിയിട്ടുള്ളത്. ഈ ഇരിപ്പിടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ട സ്പീക്കർ ഇരിക്കുന്ന ഈ കസേരയിൽ നിന്നും ഈ 140 പേരുടെയും മുഖവും സീറ്റും വളരെ കൃത്യതയോടെ അറിയാൻ സാധിക്കും. സ്പീക്കറുടെ മുൻവശത്തായി ആദ്യ നിരയിൽ നിയമസഭാ സെക്രട്ടറി, അതിൻ്റെ അപ്പുറവും ഇപ്പുറവും നിയമസഭാ സെക്രട്ടേറിയറ്റിലെ മറ്റുദ്യോഗസ്ഥർ. നിയമസഭാ നടപടികൾ രേഖപ്പെടുത്തുന്നതിനായി അവരുടെ മുൻവശത്തായി നിയമസഭയിലെ എഡിറ്റിംഗ് ബ്രാഞ്ചിലെ റിപ്പോർട്ടേഴ്സ്, സഭയിൽ നടക്കുന്ന പ്രസംഗങ്ങൾ അതേപടി രേഖപ്പെടുത്തി പിൽക്കാല ആവശ്യങ്ങൾക്കായി പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കുന്നു. സ്പീക്കറുടെ വലതുവശത്തായിട്ട് ഭരണപക്ഷം, ഇടതുപക്ഷത്തായിട്ട് പ്രതിപക്ഷം. ഭരണപക്ഷത്തിലെ ഏറ്റവും മുൻനിരയിൽ സ്പീക്കറുടെ ഏറ്റവും മുൻവശത്തായിരിക്കുന്നത് സഭാ നേതാവ്, മുഖ്യമന്ത്രി ആണ്. അതിൻ്റെ സീനിയോറിറ്റി നിശ്ചയിക്കപ്പെടുന്നത് പിന്നീടുള്ള സീറ്റിൻ്റെ ക്രമത്തിലാണ്. ഇടതുവശത്ത് മുൻനിരയിൽ സ്പീക്കറുടെ ഏറ്റവും മുന്നിലായിരിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കറാണ്. ഡെപ്യൂട്ടി സ്പീക്കർ, ആ സീറ്റ് ഒരുക്കിയിരിക്കുന്നത് സ്പീക്കറുടെ അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറാണ് സഭയുടെ അധ്യക്ഷം വഹിക്കുന്നു എന്നതിനാൽ പെട്ടെന്ന് തന്നെ സ്പീക്കറുടെ അഭാവത്തിൽ കസേര നിയന്ത്രിക്കാനുള്ള എളുപ്പം കരുതിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള സീനിയോറിറ്റി എല്ലാം തന്നെ പ്രതിപക്ഷ നിരയിലെ നൽകുന്ന സീനിയോറിറ്റി അനുസരിച്ചാണ്.